സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ മുൻ അംഗവുമായ കെ വരദരാജൻ അന്തരിച്ചു തമിഴ്നാട്ടിലായിരുന്നു അന്ത്യം എഴുപത്തി നാല് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഏറെനാൾ ചികിത്സയിലായിരുന്നു തുടർന്ന് ഇന്ന് തമിഴ്നാട്ടിലെ കരൂരിലായിരുന്നു അന്ത്യം സംസ്കാര ചടങ്ങുകൾ സ്വദേശമായ തിരുച്ചിറപ്പള്ളിയിൽ നടക്കും തമിഴ്നാട്ടിലെ കർഷക മേഖലകളൊന്നായ തിരുച്ചിറപ്പള്ളി സ്വദേശിയായ വരദരാജൻ സംസ്ഥാനത്തെ കർഷകർക്കിടയിൽ സി പി ഐ എമ്മിന് പ്രധാന പങ്കാണ് വഹിച്ചത് കാവേരി ഡെൽറ്റ മേഖലയിലെ കർഷക പ്രശ്നങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടു മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവേശിക്കുന്നത് സർക്കാർ ഉദ്യോഗം ഉപേക്ഷിച്ചു നിരവധി കർഷക സമരങ്ങൾക്ക് വരദരാജൻ നേതൃത്വം നൽകി സി സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടിയ വരദരാജൻ സി പി എമ്മിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് എഴുപത്തി വരദരാജൻ സി പി ഐ എം തിരുച്ചിറപ്പള്ളി ജില്ലാ കിസാൻ സഭാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എൺപത്തിയാറിൽ തമിഴ്നാട് കിസാൻ സഭാ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു തമിഴ്നാട്ടിലെ കർഷകർക്കിടയിൽ വരദരാജനുള്ള സ്വാധീനം വളരെ വലുതാണ് അത്തരമൊരു സ്വാധീനം തിരിച്ചറിഞ്ഞ സി പി ഐ എം അദ്ദേഹത്തെ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഈ നിയമനം ആ വർഷത്തിൽ തന്നെ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിലും പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ സി പി ഐ എം പോൾ ബ്യൂറോയിലും കെ വരദരാജൻ എ ി അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായി സമരം നയിച്ച നേതാവായിരുന്നു കെ വരദരാജൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെ ഒളിവ് ജീവിതം നയിച്ചു കെ വരദരാജന്റെ നിര്യാണം സി പി ഐ എമ്മിനെയും ഇടതുപക്ഷ കർഷക പ്രസ്ഥാനങ്ങളെയും സംബന്ധിച്ച് തീരാനഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു സർക്കാർ ജോലി പോലും അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ വളർച്ചയ്ക്കായി അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നത് ഒപ്പം വരദരാജന്റെ വേർപാട് സി പി ഐ എമ്മിന് സംഘടനാ രംഗത്തും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി விஜயன் அனுசோச்சன சந்தேஷத்தில் வக்தமாக்கி